പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇവിടെ കർത്താവ് യേശു പറയുന്ന വാക്കിതാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? നീ അത് വിശ്വസിക്കണം, അതാണ് സത്യം. നീ അത് വിശ്വസിക്കണം. എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യം, ഞാൻ സംസാരിക്കുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. അതായത് എൻ്റെ തോന്നലോ എൻ്റെ അഭിപ്രായങ്ങളോ അല്ല എന്നല്ല അവിടെ അർത്ഥമാക്കുന്നത്. എൻ്റെ സ്വയശക്തിയിൽ നിന്ന് പുറപ്പെടുന്നതല്ല, എൻ്റെ സങ്കല്പങ്ങളല്ല, പകരമായും പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അഥവാ കർത്താവ് പറയുന്നത്, ഞാൻ സംസാരിച്ച വചനങ്ങൾ എന്ന് പറയുന്നത് പിതാവിൻ്റെ പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് താൻ പറയുന്ന വാക്കുകളാണ്. ആദിയിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചത് തൻ്റെ വചനത്താലാണ്. വചനമയച്ച് സൗഖ്യമാക്കുന്നവനാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവവചനം. ഇന്ന് നമ്മളൊരു അത്ഭുതം നടക്കണമെങ്കിൽ ദൈവപ്രവൃത്തി നടക്കണം. ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവവചനം പുറപ്പെടണം. ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് പ്രവൃത്തിയല്ല, ദൈവവചനമാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് ഒരു പ്രവൃത്തിയല്ല, ദൈവവചനമാണ്. ഇന്നും പ്രിയപ്പെട്ടവരെ, ആ വചനം പ്രവർത്തിക്കുന്ന വചനമായി, ജീവനുള്ള വചനമായി നമ്മോട് കൂടെയുണ്ട്. അതാണ് ദൈവപ്രവൃത്തി. ഇന്ന് പകലും നിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിലും ഈ ദൈവപ്രവൃത്തി, ആമേൻ, ഈ പറഞ്ഞ ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.